ക്വാറന്റൈൻ കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കവിതയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവാസലോകത്തുനിന്ന യുവകവിയായ അനിൽ കൃഷ്ണൻ നാല് ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ട കാലത്ത് ജാലകപ്പഴുതിലൂടെ ലോകത്തെ നോക്കിക്കാണുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് തടവറ എന്ന പേരിൽ പിറവിയെടുത്ത കവിതയിലൂടെ അനിൽ വരച്ചു വെച്ചിട്ടുള്ളത് തെന്നലിൻ്റെ തഴുകലേറ്റി നിൽക്കുന്ന ചെമ്പകപ്പൂമരങ്ങളും അരമതിലിനപ്പുറം പൂത്തു നിൽക്കുന്ന തിച്ചിയുമെല്ലാം ജനൽപാളിയിലൂടെ ദൃശ്യമാകുമ്പോൾ നിലവുപറ്റാത്ത ഹൃത്തടവുമായി ഏകാന്ത തടവറയ്ക്കുള്ളിൽ എത്ര കാലം തങ്ങണമെന്ന ആശങ്ക പങ്കുവെക്കുകയാണ് തന്റെ വരികളിലൂടെ അരികന്യൂർ സ്വദേശിയായ അനിൽ കൃഷ്ണൻ മുൻപ് ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അനിൽ എഴുതിയ കവിത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അക്ഷരശ്ലോക രംഗത്തെ പ്രതിഭാതനായ കലാകാരൻ അരിക്കന്യൂർ ഉണ്ണികൃഷ്ണന്റെയും പരേതനായ ശ്രീദേവിയുടെയും മകനായ അനിലിന് കലാഭിരുചി പാരമ്പര്യമായി വന്നതാണ് പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ കലാസഭര്യ കൈമോശം വരാതെ നെഞ്ചേറ്റുന്ന ഈ ചെറുപ്പക്കാരൻ ഭാവിയിൽ കവിതാലോകത്തിന് മുതൽക്കൂട്ടാണെന്നത് തന്റെ രചനകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു വിദേശവാസത്തിനിടയിലും നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കി സമകാലിക വിഷയങ്ങളെ തന്റെ കാവ്യരചനയ്ക്ക് വിഷയമാക്കി മാറ്റുന്നതിൽ അനിലിന്റെ മികവ് അസാമാന്യമാണ് ടി കുന്നംകുളം